നടത്താനും ഇവിടെ തമ്പരട്ടിയാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ തിരികെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനായിരുന്നു ഈ വേഷമാറിലൊക്കെ. അല്ലാതെ നിങ്ങളുടെ കിരീടം ഒന്നും എനിക്ക് വേണ്ട. ഇവിടെ എനിക്ക് വിട്ടു തരുന്നത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. എന്റെ ശവം ഇവിടെ വീണാലും നിങ്ങൾക്ക് ഇവിടെ പടിയേറ്റ് നടത്താൻ പറ്റൂ. കളവ് കേസിൽ പ്രതിയായപ്പോൾ രക്ഷപ്പെടാൻ പുതിയ കഥയായിട്ട് എത്തിയിരിക്കുക. അളിയാ കൊല്ലപ്പിള്ളേ, ഇവരെ പിടിച്ചാണ് മാറ്റുക. ഈ ചടങ്ങ് വീട് പൂർത്തിയാകട്ടെ. മുഹൂർത്തം കഴിയാറായി. ചടങ്ങ് വേഗം പൂർത്തിയാക്കാം. തുടങ്ങിക്കോളൂ. ഒരു പടി കൂടി കയറി ഈ പീഠത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നീ സ്വരൂപത്തിന്റെ സർവസ്വമാവും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. എന്താ ഇതൊക്കെ? എന്തൊക്കെയാ നിങ്ങൾ ഇടയിൽ നിന്ന് മറച്ചു വെക്കുന്നത്? പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. തുറന്നു വിട്ടത് ഞാനാണ്. അനുവാദമില്ലാണ്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. മാപ്പാക്കണം. പടിയേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊരു പ്രവൃത്തി? പടിയേറ്റ് നടക്കണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷെ ആ പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ണീരോടെ ആവരുത്, നിറഞ്ഞ മനസ്സോടെ ആവണം. അങ്ങനെയും ഒരു തീരുമാനമാവാലോ. ആചാരങ്ങളും നിയമങ്ങളും എന്തു ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോ അങ്ങനെ ഒരു തീരുമാനമാവും ഇതം. അയാളെവിടെ? അപ്പു മായയെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. നിന്നെ ആരും തടയില്ല. അതല്ല, ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശി മകം തിരുനാൾ മായത്തമ്പുരാട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഈ പടിയേറ്റ് പൂർത്തിയാക്കാൻ എനിക്ക് നിന്റെ അനുവാദം കൂടി വേണം. ഉദയപുരം കൊട്ടാരത്തിന് പുതിയ അവകാശികളായി നമുക്കിനി ഇവിടെ സ്ഥാനമില്ല. അർഹിക്കാത്തതിനോടുള്ള മോഹം ഉപേക്ഷിച്ച് നിനക്ക് ഇനിയെങ്കിലും എൻ്റെ കൂടെ വന്നൂടെ വീരേന്ദ്ര?